ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ ഷിഫാസ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക കൊണ്ടുണ്ടാക്കിയൊരു മിൽക്ക് ഷേക്കാണ്. വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 മുതൽ 6 ചക്കയുടെ ചോള, നന്നായി പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നാരും അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നല്ല പഴുത്ത തന്നെ നിങ്ങൾ ചേർക്കണം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്കിതിനൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഷേക്ക് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. പിന്നെ ചക്കയുടെ മധുരത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിതിവിടെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. ഇതിന് വേണ്ടി 1/4 കപ്പ് നല്ല ഫ്രോസൺ ആയിട്ടുള്ള മിൽക്ക്, അതായത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്ക മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് തണുപ്പോടെ കൂടെ തന്നെ നിങ്ങൾ സെർവ് ചെയ്യണം. നമ്മൾ ചക്കയൊക്കെ ഒരുപാട് കഴിച്ച് മുടക്കുമ്പോൾ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈത്തപ്പഴം കൊണ്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഗാർണിഷിങ് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതുപോലെ നമ്മൾ ഈത്തപ്പഴവും അതുപോലെ ഒരല്പം ബദാം കൂടെ ഞാനിതിൽ സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും മൈ കിച്ചൺ ഷിഫാസിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.